പ്രിയമുള്ള കുട്ടികളെ, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ പോവുക. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുക. When light travels from one medium to another, its path undergoes a deviation. This phenomenon of light is called refraction. അപവർത്തനം സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പരീക്ഷണങ്ങളിലൂടെയാണ് അടുത്തതായി നാം പോവുക. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തപ്പോൾ ചെയ്ത പരീക്ഷണങ്ങളൊക്കെയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിലൊന്നാമത്തെ പരീക്ഷണം പലരും വീട്ടിൽ ചെയ്തിട്ടുമുണ്ട്. ഒരു പെൻസിലെടുത്ത് ഒരു ഗ്ലാസിനുള്ളിലേക്ക് ചരിച്ചു വയ്ക്കുക. പെൻസിലെടുത്ത് ഗ്ലാസിനുള്ളിലേക്ക് ചരിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിക്കുക. അങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ പെൻസിലിൻ്റെ ഭാഗം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒടിഞ്ഞതായി തോന്നുന്നു. അതായത് പെൻസിലും ജലവുമായി ചേരുന്ന ഭാഗത്തു നിന്ന് ഒടിഞ്ഞ് താഴേക്ക് ഇരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഇത് പ്രകാശത്തിൻ്റെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസത്തിന് ഒരു ഉദാഹരണമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പെൻസിൽ യഥാർത്ഥത്തിൽ ഒടിഞ്ഞിട്ടില്ല, പക്ഷേ ഗ്ലാസിനുള്ളിൽ വെള്ളത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് അത് ഒടിഞ്ഞതായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളമുള്ള ഗ്ലാസ്സിൽ വെച്ച് പെൻസിൽ മുറിഞ്ഞതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ പെൻസിൽ നാം കാണുന്നത് എങ്ങനെയാണ്? ഈ പാഠത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് എന്ന് നാം ചർച്ച ചെയ്തിരുന്നു. പ്രകാശ സ്രോതസ്സിൽ നിന്നുമുള്ള പ്രകാശം വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം വസ്തുവിനെ കാണുന്നത്. ഇവിടെ നാം പെൻസിലിനെ കാണുന്നത് എങ്ങനെയാണ്? പ്രകാശ സ്രോതസ്സ്, അത് സൂര്യനോ മറ്റെന്തെങ്കിലുമോ ആയിക്കോട്ടെ, ആ സ്രോതസ്സിൽ നിന്നുമുള്ള പ്രകാശം പെൻസിലിൽ തട്ടി നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം പെൻസിലിനെ കാണുന്നത്. പെൻസിലിൽ നിന്നുമുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തണമെങ്കിൽ അത് ഏതൊക്കെ മാധ്യമത്തിൽ കൂടി സഞ്ചരിക്കണം? വെള്ളമൊഴിക്കുന്നതിന് മുൻപ് പ്രകാശം വായുവിൽ കൂടി നേരിട്ട് സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തിയിരുന്നത്. എന്നാൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം വെള്ളത്തിൽ കൂടിയും അതിനുശേഷം വായുവിൽ കൂടിയും സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുക. അതായത് രണ്ട് മാധ്യമങ്ങളിൽ കൂടി പ്രകാശം ഇവിടെ സഞ്ചരിക്കുന്നുണ്ട്. പെൻസിലിൻ്റെ വെള്ളത്തിനടിയിലുള്ള ഭാഗത്തെ നാം കാണുന്നത്, വെള്ളത്തിനടിയിൽ കൂടി സഞ്ചരിക്കുന്ന പ്രകാശം അതിനുശേഷം വായുവിൽ കൂടിയും കൂടി സഞ്ചരിച്ചതിന് ശേഷമാണ്. അപ്പോൾ രണ്ട് മാധ്യമങ്ങളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നു. വെള്ളത്തിൽ നിന്നും പ്രകാശം വായുവിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് ചെറിയ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്, അഥവാ അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഈ അപവർത്തനം മൂലമാണ് നാം പെൻസിലിനെ മുറിഞ്ഞതുപോലെ തോന്നുന്നത്. അപ്പോൾ പ്രകാശപാതയ്ക്കുള്ള വ്യതിയാനം അഥവാ റിഫ്രാക്ഷൻ മൂലമാണ് പെൻസിലെ മുറിഞ്ഞതുപോലെ തോന്നുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപവർത്തനം അല്പം കൂടി മനസ്സിലാക്കാൻ നമുക്ക് ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം. ഈ പരീക്ഷണം ചെയ്യുന്നതിന് ഒരാളുടെ കൂടി സഹായം ആവശ്യമാണ്. വീട്ടിലുള്ള മുതിർന്ന ആരുടെയെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഒരു പരന്ന പാത്രമെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുക. അതിനുള്ളിൽ ഒരു നാണയം ഒട്ടിച്ചു വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ പുറകോട്ടേക്ക് നടക്കുക. നടക്കുമ്പോൾ നാണയത്തെ നോക്കി തന്നെ നടക്കണം. നാണയം കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാവുന്നത് എപ്പോഴാണോ അപ്പോൾ നടത്തം നിർത്തുക. നിങ്ങളുടെ സഹായിയായിട്ട് നിൽക്കുന്ന ആളോട് പാത്രത്തിലേക്ക് വെള്ളം അല്പാൽപമായി ഒഴിക്കാൻ പറയുക. വെള്ളം ഒഴിക്കുമ്പോൾ നാണയം ഉയർന്നു വരുന്നത് പോലെ അനുഭവപ്പെടും, അല്ലെങ്കിൽ കാണാൻ പറ്റാതിരുന്ന നാണയം നിങ്ങൾക്ക് കാണാനായി സാധിക്കും. എങ്ങനെയാണ് ഇത് സാധിക്കുക? നാണയം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാരണമെന്താണ്? വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് പ്രകാശം വായുവിൽ കൂടി മാത്രം സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തിയത്. നാണയം കാണാതാകുന്നത് വരെ പിറകോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാണയത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിൽ എത്താതാവുന്നത് വരെ പിറകോട്ട് നടക്കുക എന്നതാണ്. അതായത് പാത്രത്തിന്റെ അരികിൽ തട്ടി പ്രകാശരശ്മി തിരിച്ചു പോകുന്നു. ആ ഘട്ടത്തിലെത്തുമ്പോഴാണ് നടത്തം നമ്മൾ നിർത്തുന്നത്. എന്നാൽ വെള്ളമൊഴിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്ലേറ്റിൽ വെള്ളമൊഴിച്ചു കഴിയുമ്പോൾ പ്രകാശം ആദ്യം വെള്ളത്തിൽ കൂടിയും
അതിനുശേഷം വായുവിൽ കൂടിയും സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. വായുവിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് വായുവിലേക്കും സഞ്ചരിക്കുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൽ നിന്നും വായുവിലേക്ക് സഞ്ചരിക്കുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് നാണയം അല്പം ഉയർന്നതായി തോന്നുകയും നാണയം നാം വീണ്ടും കാണുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ നാണയം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് തോന്നാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ബിഫോർ പോറിംഗ് വാട്ടർ ദ ലൈറ്റ് ട്രാവൽഡ് ഓൺലി ത്രൂ എയർ ടു റീച്ച് അവർ ഐ. Walk backwards till the coin disappears means walking backwards till the reflected light rays from the coin do not reach our eyes. But when water is poured into the plate, the light reflected from the coin travels through water and air to reach our eyes. Light rays traveling from air to water and from water to air undergo slight deviation. Thus, the light rays reflected from the coin reach our eyes, thus making it reappear. ഈ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനം പ്രകാശത്തിന്റെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന പ്രതിഭാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.